വളരെ എളുപ്പത്തിൽ ശരിയായ രീതിയിൽ പെറ്റൂണിയ സീഡുകൾ എങ്ങനെയാണ് മുളപ്പിക്കുന്നതെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ പുതുത്ത് വെച്ചിരിക്കുന്ന ചകിരിച്ചോറ്, പിന്നെ എടുത്തിരിക്കുന്ന മണ്ണിര വളം, മണ്ണിര കമ്പോസ്റ്റ്, പിന്നെ 1 ലിറ്റർ വെള്ളം, പിന്നെ ഇതെന്ന് പറയുന്നത് ഫംഗിസൈഡ്, ഇതിനടങ്ങിയിരിക്കുന്നത് കോപ്പർ ഓക്സൈ ക്ലോറൈഡും. അപ്പോൾ ഇത് ഇതിനകത്ത് ഫംഗസ് ഒക്കെ അകറ്റാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. അതിനാവശ്യമായിട്ട് ഫംഗിസൈഡ് കലക്കാൻ വേണ്ടിയുള്ള 1 ലിറ്റർ വെള്ളം, പിന്നെ പരന്ന ഇതുപോലെ അടിയിൽ ഹോളുള്ള പരന്ന ഒരു പാത്രം, പിന്നെ പെറ്റൂണിയ സീഡ്. ഇനി ഇതിൻ്റെ വലിപ്പം എത്രയുണ്ടെന്ന് ഒന്ന് നോക്കാം. വളരെ ചെറിയ വിത്താണ് പെറ്റൂണിയയുടേത്. ഇനി ഇതിൻ്റെ മിക്സിങ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഇപ്പോൾ 2 പിടി ചകിരിച്ചോറ് എടുക്കുവാണെങ്കിൽ 1 പിടി മണ്ണിര കമ്പോസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. അതനുസരിച്ച് എടുത്താൽ മതി. വീണ്ടും നമ്മൾ 2 പിടി ചകിരിച്ചോറും 1 പിടി മണ്ണിര കമ്പോസ്റ്റും ചേർക്കാം. അതുപോലെ 3/4 ഭാഗത്തോളം നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. വീണ്ടും 1 പിടി മണ്ണിര വളവും കൂടി ഇട്ടു. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് നല്ല ഒരേ ലെവലിൽ തന്നെ നമ്മളത് പാത്രത്തിൽ മിക്സ് ചെയ്യണം. ഇതിനകത്തുള്ള വലിയ ചകിരി, നാര് പോലെ പൊടിയാത്ത ചകിരി ഉണ്ടല്ലോ, അത് നമ്മളെടുത്ത് മാറ്റണം. ഇത് ഈ പൊങ്ങിയിരിക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഏകദേശം ഇപ്പം നല്ലൊരു ലെവലായിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഫംഗിസൈഡിൻ്റെ ഉപയോഗം. ഇത് 2 ഗ്രാമാണ് 1 ലിറ്റർ വെള്ളത്തിൽ എടുക്കേണ്ടത്. അതിപ്പം 2 ഗ്രാം എന്ന് പറയുമ്പോൾ ഇതിനൊരു ഈ സ്പൂണിനൊരു 1/2 സ്പൂൺ മതി. അത് ഈ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന 1 ലിറ്റർ ആണ് ഈ അളവ്. 1 ലിറ്റർ വെള്ളത്തിലോട്ട് ഇത് കലക്കി കൊടുക്കണം. നമുക്കത് കുറേശ്ശെ ഇതിനകത്തോട്ട് തളിച്ചു കൊടുക്കാം. മണ്ണിൽ എന്തെങ്കിലും ഫംഗസോ അണുക്കളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഫംഗിസൈഡ് ഒഴിക്കുമ്പോൾ തന്നെ അതങ്ങ് നശിച്ചു പോകും. അടിയിൽ ഹോളുള്ള പാത്രം ആയതുകൊണ്ട് ഈ നമ്മൾ ഒഴിക്കുന്ന ഈ വെള്ളം കെട്ടി നിൽക്കത്തുള്ള അടിയിലൂടെ അങ്ങ് പാർന്നു പോകും. ഇനിയാണ് പെറ്റൂണിയുടെ വിത്ത് നമ്മൾ ഇതിലോട്ട് ഇടുന്നത്. ഇത്രയും വിത്തൊന്നും ഇടണ്ട, ഇതിൽ നിന്ന് വളരെ കുറച്ച് വിത്ത് മാത്രം ഇട്ടാൽ മതി. ഇത് നല്ല ക്വാളിറ്റി വിത്തായതുകൊണ്ട് എല്ലാ വിത്തും മുളയ്ക്കുന്ന നല്ല വിത്താണ്. ഈ ഒരു കവറിൽ നിന്ന് ഇത് ഈ ഒരു ഇത്രയും വിത്ത് മാത്രമേ ഞങ്ങളുടെ പാകാന എടുത്തിട്ടുള്ളൂ. ഇത് പാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലെ കൈകൊണ്ട് നുള്ളിയെടുത്ത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി.
എല്ലായിടത്തും ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി. വളരെ ചെറിയ വിത്തായതുകൊണ്ട് നമുക്കത് കാണാൻ കഴിയില്ല എങ്കിലും നമ്മളിത് കൈ കൊണ്ട് ഒന്ന് എല്ലായിടവും ഒന്ന് അമർത്തി കൊടുത്താൽ മതി. പിന്നെ മേളിലെ മണ്ണ് രണ്ട ഒരു കാര്യവുമില്ല, ഇതുപോലെ ഒന്ന് അമർത്തി വെച്ചാൽ മാത്രം മതി. ഇനി നമ്മൾ നേരത്തെ കലക്കി വെച്ച ഫംഗിസൈഡ് അധികം വന്നത് ഈ സ്പ്രേയറിലോട്ട് ഒഴിക്കണം. ഉപയോഗിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാതിരിക്കും. ഇത് ഒരു ലിറ്ററിൻ്റെ സ്പ്രേയറാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം വിത്തൊന്ന് കുതിരാൻ വേണ്ടി. നമ്മൾ അത് ഇതുപോലൊരു ഗ്ലാസ് ടൈപ്പ് കവറാണ് ഇനി എടുക്കേണ്ടത്. ഈ കവർ എടുത്ത് ഈ വിത്തിൻ്റെ വിത്ത് ഭാഗ്യ ട്രേയുടെ മുകളിലോട്ട് വെച്ച് പ്ലാസ്റ്റിക് നൂലോ എന്തെങ്കിലും പ്ലാസ്റ്റിക് കയറോ അത് കൊണ്ടതുപോലെ അങ്ങ് കെട്ടിക്കൊടുക്കാം. ടൈറ്റ് ചെയ്ത് കെട്ടണം. നല്ല ടൈറ്റ് ചെയ്തങ്ങ് കെട്ടിക്കൊടുത്താൽ മതി. ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുന്നത് നമ്മുടെ ഉറുമ്പ് ഈ വിത്ത് ഉറുമ്പ് കൊണ്ടുപോകാതിരിക്കാനും പിന്നീട് ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് കെട്ടുന്നത്. പിന്നെ ആവശ്യമെങ്കിൽ ചെറിയ പിന്നു വെച്ച് ഹോളിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഇതിപ്പം മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് മുള പൊട്ടി തുടങ്ങും. മുളച്ച് കഴിഞ്ഞിട്ട് പിന്നു വെച്ച് ഹോളിട്ട് കൊടുത്താലും മതി. ഫംഗിസൈഡ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് മുളച്ച് കഴിഞ്ഞാലും ഒരു 6 ദിവസം വരെ നമുക്കിത് ഈ കവർ മാറ്റി കൊടുക്കേണ്ട കാര്യമില്ല. മുള പൊട്ടി ഒരു 6 ദിവസത്തിന് ശേഷം നമുക്കിത് കവർ മാറ്റി കൊടുത്താൽ മതി. ഇനി ഇത് നല്ല വെളിച്ചമുള്ള സ്ഥലത്ത് വെക്കണം. എന്ന് വെച്ചാൽ ഉച്ച വെയിലടിക്കുന്ന സ്ഥലത്തോ മഴ നനയുന്ന സ്ഥലത്തോ അല്ല, നല്ല വെട്ടം കിട്ടുന്ന സ്ഥലത്ത് അങ്ങ് സൈഡിലോട്ട് വെച്ചാൽ മതി. പെറ്റൂണിയ വിത്ത് മുളയ്ക്കാൻ വെളിച്ചം അത്യാവശ്യമാണ്. 4 ദിവസത്തിന് ശേഷം ഈ ട്രേയിൽ പാകി പെറ്റൂണിയയുടെ സീഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഞാനിത് തുറക്കാൻ പോവുകയാണ്. എല്ലാം തന്നെ നമ്മളിട്ട എല്ലാ വിത്തും തന്നെ മുളച്ച് കിട്ടിയിട്ടുണ്ട്. പെറ്റൂണിയുടെ വിത്ത് ട്രേയിൽ പാകി 4 ദിവസത്തിന് ശേഷം നമ്മൾ തുറന്നപ്പോൾ അത് മൊത്തം മുളച്ച് കിട്ടി. അപ്പോൾ പെറ്റൂണിയ വളരെ എളുപ്പത്തിൽ മുളച്ച് കിട്ടുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി നമ്മളത് അടച്ചൊന്നും വെക്കണ്ട, ഇതുപോലെ തുറന്ന് വെച്ച് രാവിലത്തെ ഒരു അരമണിക്കൂറത്തെ വെയിൽ, രാവിലത്തെ ഇളം വെയിലൊന്ന് കൊള്ളിച്ച് വീണ്ടും നമ്മൾ ആ വെളിച്ചമുള്ള സൈഡിലോട്ട് മഴയൊന്നും കൊള്ളാതെ മാറ്റി നിറച്ചാൽ മതി. അതിനുശേഷം 2 ദിവസം കൂടുമ്പോൾ ചെറിയ രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്തേ കൊടുക്കാവൂ, വെള്ളം കൂടിപ്പോകരുത്. പിന്നെ ഈ ഫംഗിസൈഡ് നമ്മൾ ആദ്യം ഉപയോഗിച്ചില്ല, അതേ അളവിൽ തന്നെ
രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഇതിൽ ഫംഗസും അഴുകലും ഒക്കെ ഒന്ന് മാറിക്കിട്ടും. ഇവിടെ ഓരോ ഘട്ടവും തുടർന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാവുന്നതാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വളർച്ചയെത്തിയ ഒരു രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് 5 ദിവസം വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ തെളിയൂറ്റി നേർപ്പിച്ച വെള്ളം ചെറിയ രീതിയിലൊന്ന് 2 ആഴ്ച കഴിയുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒന്ന് ചെറിയ രീതിയിൽ വളർച്ച സ്പീഡായി കിട്ടും.